കൂടാതെ കേസിൽ ചോദ്യം ചെയ്യാനെത്തിയ പി സി ജോർജ് ചോദ്യം ചെയ്യലിന് ശേഷം മറ്റൊരു കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. കൂടാതെ കേസിൽ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ പി സി ജോർജിനെ സോളാർ കേസ് പ്രതിയുടെ പീഡന പരാതിയിലാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് കെട്ടിച്ചമച്ച പരാതിയിൽ മേലാണെന്നും ആസൂത്രിതമാണെന്നും പി സി ജനൻ ടിവിയോട് പറഞ്ഞു. ആ വാക്കുകളിലേക്ക്. അതായത് ഇന്ന് 2-ാം തീയതി രാവിലെ തിരുവനന്തപുരത്ത് തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ എത്തണമെന്ന് ഞാൻ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ കൂടാതെ നടത്തിയെന്ന കേസിൽ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം, അതായത് 13 അംഗ ഗവൺമെന്റ് പ്രത്യേക പോലീസ് സംഘം, ഒരു എസ്പിയുടെ നേതൃത്വം, ക്രൈംബ്രാഞ്ച് എസ്പിയുടെ നേതൃത്വം അവർ വിളിച്ചതനുസരിച്ച് ഞാൻ 10:30 മണിക്ക് ഗസ്റ്റ് ഹൗസിൽ വന്നു. ഞാൻ ഗസ്റ്റ് ഹൗസിൽ വന്നപ്പം അവർ വന്നിട്ടില്ല. ഉടനെ തന്നെ വിളിച്ചപ്പോൾ അവർ വന്നു. 10:45 സ്പെഷ്യൽ പോലീസ് ടീം വന്നു. അങ്ങനെ മോളത്തെ പലയിൽ നിന്ന് 401 നമ്പർ മുറിയിലിരുന്ന് 401 എന്നോട് ചോദ്യങ്ങൾ 100 ചോദ്യം ഉണ്ട്. അവരുടെ ചോദ്യം ഇവർ മാറി 19 പേരല്ലേ ചോദിച്ചു. ഞാൻ ഒരു കളവും പറയാൻ സത്യമായിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പം ഞാനിപ്പോ ചോദിച്ചു എന്റെ അഡ്വക്കേറ്റിന്റെ കൂട്ടാവുന്നു. ഷിജിരാജൻ എന്ന അഡ്വക്കേറ്റ് എന്റെ കൂടത്തുണ്ട്. അപ്പം ഞാൻ 2 മാത്രമുണ്ട്. വിശദമായി ചോദിച്ചു. അവർക്ക് എന്നെ ചിരി വന്നു. ഞാൻ ഒരു കോൺസ്പിറസി നടത്തിയിട്ടില്ലെന്ന് അവർക്ക് ബോധ്യമായി. എന്റെ വിശ്വാസം എനിക്കായിരുന്നു. അവർ പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഞാൻ പോക്കാൻ പോകുന്നതിന് കുഴപ്പമില്ല, നമുക്ക് ഇനി എറണാകുളത്ത് വെച്ച് ബാക്കി കാര്യം എന്തെങ്കിലും വിളിച്ചോളാന്ന് പറഞ്ഞു. എറണാകുളത്ത് സംസാരിക്കാൻ പറഞ്ഞു. എന്ന് മാത്രമല്ല, എറണാകുളത്ത് തന്നെ വേണം, കോട്ടയത്ത് വേണമെങ്കിൽ വന്നോളാം, എന്തെങ്കിലും ഈ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിയാനായിട്ട് തുടങ്ങുമ്പോഴത്തേന് പുറത്ത് ഭയങ്കര പോലീസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ കഴിയുമ്പോൾ ഞാൻ ഉദ്യോഗസ്ഥനെ വിളിച്ചപ്പോൾ അവിടുത്തെ പോലീസ് ഓഫീസർ കയറി വന്നു. 1351 കേസ് എടുത്തിരിക്കുക. റിട്ടേൺ ആയിട്ട് വെള്ളക്കളാസിൽ പരാതി എഴുതി കൊടുത്തിരിക്കുക. ലോകത്ത് കേട്ടിട്ടുണ്ടോ? ഒന്നാലോചിക്കും. 11 മണിക്ക് പരാതി കൊടുത്തിരിക്കും. ഞാൻ 10:30 വന്നവനെ 11 മണിക്ക് ഇങ്ങനെ ഒരു പരാതി കൊടുത്തതിന് ഒരു കേസെടുത്തതിനെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുക. ഞാനൊന്നും മിണ്ടിയിൽ അറസ്റ്റ് ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ എനിക്കൊക്കെ രസം. ഇറങ്ങും പത്രക്കാരങ്ങോട്ട് കൂടുകയാണ്. ഈ പത്രക്കാരെ എന്റെ മാനസികതയിലൊന്നും അന്വേഷിക്കാനുള്ള മര്യാദ കാണിക്കട്ടെ, മനുഷ്യത്വം വേണ്ടേ? നിരപരാധിയായി എന്നെ ഒരു സ്ത്രീ പറഞ്ഞതിന്റെ പേര്, ആരുമാട്ടെ, അത് ഞാൻ ആ സ്ത്രീയൊന്നും മോശമാക്കുന്നില്ല, ആ സ്ത്രീ പറഞ്ഞതിന്റെ പേര് എന്നെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുക, ജയിലിലേക്ക് കൊണ്ടുപോകാൻ തോന്നുന്നത് എന്ത് ന്യായമുണ്ട് ഈ രാജ്യത്ത്? ഇതൊക്കെ മനുഷ്യൻ കാണുന്നില്ലേ? മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയുടെ ഭാര്യയും പ്രതിയായിട്ട് ഈ രാജ്യം മുഴുവൻ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്റെ കുഴപ്പമാണ്. അങ്ങനെ കയ്യിലിരിപ്പുണ്ടോ? സംഭവിച്ചതല്ലേ. അതിന് എന്റെ മുഖത്ത് കയറിയിട്ടാണ് കാര്യം. അങ്ങനെ ചെപ്പ് തിരിക്കാൻ വേണ്ടി, ഇത് രാഷ്ട്രീയമാക്കാൻ വേണ്ടി, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ചെയ്ത് രാഷ്ട്രീയമാക്കാൻ ഉദ്ദേശിച്ച അങ്ങേര് AK-47 പുള്ളി ആളെക്കൊണ്ട് ആരാണ്ട് ഒരു പടക്കം അറിയിച്ചു. അത് പൊളിഞ്ഞുപോയി. പത്രക്കാരും ജനങ്ങളും നോക്കി വെറും പടക്കം വേറെ കളത്തിലാന്ന് മനസ്സിലായി. അപ്പൊ ജനസത്ത് വെച്ചാൽ മാർക്കില്ല. അപ്പൊ പിന്നെ അവസാനം പിന്നെയും PCR-ന്റെ മുഖത്തൊന്നും കയറുക. ഇത് എത്രാമത്തെ കേസാണ്? മനസാക്ഷി വേണ്ടേ? എന്നോട് ഇങ്ങനെ കാണിക്കാൻ നീതിയാണോ എന്ന് കേരളത്തിൽ ജനങ്ങൾ ചിന്തിക്കട്ടെ. ജനകീയ കോടതിയുടെ മുമ്പിലേക്ക് ഞാൻ വരും. ജനകീയ കോടതി വിധിക്കട്ടെ. ഞാൻ കേട്ടോളാം. എനിക്ക് വേറെ ഒന്നും പറയാനില്ല.